കേരള ഹൈക്കോടതിയിലെ ഒരു ക്ലർക്കിൻ്റെ മകനായി ജനിച്ച് മലയാളം മീഡിയത്തിൽ പഠിച്ച ഒരു സാധാരണക്കാരൻ സുപ്രീം കോടതി ജഡ്ജിയായി. പരമോന്നത നീതിപീഠത്തിൽ ആയിരത്തിലേറെ വിധിന്യായങ്ങൾ എഴുതിയ അദ്ദേഹം ചരിത്രപരമായ ഒരു ചെറുത്തുനിൽപ്പിൻ്റെ ഭാഗമാവുകയും ചെയ്തു. പടിയിറങ്ങുമ്പോഴും അദ്ദേഹത്തെ നടപ്പാകാത്ത നീതിയും ന്യായവും അലട്ടുന്നുണ്ടോ? എന്തുകൊണ്ടാണ് കോടതികൾ എന്നും വാർത്താകേന്ദ്രമാകുന്നത്? നേരെ ചൊവ്വയിൽ ഈ ചോദ്യങ്ങളോട് പ്രതികരിക്കുന്നു ജസ്റ്റിസ് കുര്യൻ ജോസഫ്. സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലുമായി 18 വർഷത്തിലേറെയുള്ള അനുഭവ സമ്പത്തുണ്ട്. അതുകൊണ്ട് ചോദിക്കുകയാണ്, അധികാരം ദുഷിപ്പിക്കുമെന്ന് രാഷ്ട്രീയ പാർട്ടികളും ഭരണകൂടവും വാശിക്ക് തെളിയിച്ചുകൊണ്ടിരിക്കെ എല്ലാവരും ഉറ്റുനോക്കുന്ന ഈ ജുഡീഷ്യറിക്ക് സ്വാതന്ത്ര്യമുണ്ടോ ശരിക്കും? ജുഡീഷ്യറിക്ക് ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യം ആ ഭരണഘടന നിലനിൽക്കുന്നിടത്തോളം കാലമുണ്ട്. ആ സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളത് കോടതി ആവർത്തിച്ച് പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ആ കോടതി പ്രഖ്യാപിക്കുന്ന ആ സ്വാതന്ത്ര്യം അത് നിലനിർത്തേണ്ടത് പൊതുജനങ്ങളാണ്. ആ പൊതുജനങ്ങളുടെ കൂട്ടത്തിൽ പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മാധ്യമമാണ് മാധ്യമ മേഖല എന്ന് പറയുന്നത്. പൊതുജനങ്ങൾ മാധ്യമങ്ങളുടെ മേലും ഇപ്പോൾ സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് എക്സിക്യൂട്ടീവിൽ നിന്ന് വേണ്ടത്ര സ്വാതന്ത്ര്യം ജുഡീഷ്യറിക്ക് കിട്ടുന്നുണ്ടോ? എക്സിക്യൂട്ടീവിൽ നിന്നൊരു സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നം ഉദിക്കുന്നില്ല ഈ ജുഡീഷ്യറിയെ സംബന്ധിച്ചിടത്തോളം. കാരണം ഭരണഘടന പറഞ്ഞിട്ടുള്ളതിനപ്പുറത്തേക്ക് പോകാൻ എക്സിക്യൂട്ടീവിന് യാതൊരു അവകാശമില്ല. അവർ കൈകടത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ജനങ്ങൾക്കറിയാമെന്നറിയാൻ പാടില്ല, ഈ ജനങ്ങൾ ഈ ജുഡീഷ്യറിയുടെ ശമ്പളം, അലവൻസുകൾ തുടങ്ങിയുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഇപ്പോഴും എക്സിക്യൂട്ടീവ് തീരുമാനിക്കുന്നത്. അതൊരു പരിമിതമായിട്ടുള്ളൊരു മേഖല മാത്രമേ ഉള്ളൂ. ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ജുഡീഷ്യറിക്ക് കൊടുത്തിട്ടില്ല. അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ പൂർണ്ണ സ്വാതന്ത്ര്യമായേനെ. പിന്നെ എക്സിക്യൂട്ടീവ് കൈകടത്തുന്ന വേറൊരു മേഖല എന്ന് ജനങ്ങൾ പൊതുവേ ജനങ്ങളുടെ ഒരു കാഴ്ചപ്പാടിലുള്ളത് ജഡ്ജിമാരുടെ നിയമനത്തിൻ്റെ കാര്യത്തിലാണ്. അതിനകത്ത് യഥാർത്ഥത്തിൽ സുപ്രീം കോടതി പരിശോധിച്ചത് മുഴുവൻ നമ്മുടെ ഇപ്പോഴത്തെ ജനാധിപത്യ സംവിധാനങ്ങൾ, ഇന്ത്യയിലെ ഈ ഡെമോക്രസി എന്ന് പറയുന്ന ആ അവസ്ഥ ഇത്രയ്ക്ക് വീണ്ടും ഒരു എക്സിക്യൂട്ടീവിൻ്റെ ഭാഗഭാഗിത്വത്തോടുകൂടി ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കാതെ ജഡ്ജി നിയമനം നടത്താൻ ഭാഗത്തിന് എത്തിയോ എന്നുള്ളൊരു വിലയിരുത്തൽ ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ നടത്തിയിരുന്നു. അപ്പോൾ ഒരുപക്ഷെ അങ്ങനെ ഒരു സംവിധാനം കൂടുതൽ സുതാര്യത ഇക്കാര്യത്തിൽ കൊണ്ടുവരുമായിരുന്നു. എന്തുകൊണ്ടാണ് അന്ന് ഭരണഘടനാ ബെഞ്ച് അതിനെ എതിർത്തത്, താങ്കൾ ഉൾപ്പെടെയുള്ള ബെഞ്ച്? സുപ്രീം കോടതിയുടെ നിയമന രീതി സുതാര്യമാവാൻ വേണ്ടിയിട്ടാണ് പിന്നീട് ഞങ്ങൾ എടുത്ത തീരുമാനങ്ങളിൽ പെട്ടതായിരുന്നു. ഈ കോളേജിയത്തിനകത്തൊരു സെക്രട്ടേറിയറ്റ് സംവിധാനം ഉണ്ടാവണം. അവരെടുക്കുന്ന തീരുമാനത്തിൻ്റെ പശ്ചാത്തലം എന്താണ്, എന്തുകൊണ്ട് ആ തീരുമാനം എടുത്തു, എന്തുകൊണ്ട് ഇപ്രകാരം ഒരാളെ നിയമിക്കാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ ഒരാളെ എന്തുകൊണ്ട് നിയമിക്കേണ്ടെന്ന് തീരുമാനിച്ചു, അതാണ് സുതാര്യതയുടെ. രണ്ടാമത്തെ, അവരുടെ നടപടിക്രമങ്ങൾ മുഴുവൻ സുതാര്യമാകാൻ പാകത്തിന് എടുത്ത തീരുമാനങ്ങൾ മുഴുവൻ പിന്നീട് അത് പബ്ലിഷ് ചെയ്യണം. ഈ രണ്ട് തീരുമാനങ്ങളുണ്ടായിരുന്നു. ഈ എടുത്ത തീരുമാനങ്ങൾ പബ്ലിഷ് ചെയ്യണം എന്നുള്ള ഒരു കാര്യത്തിനകത്താണ് പിന്നീട് ഒരു തർക്കം വീണ്ടും നിലനിൽക്കുന്നത്. കാരണം ഒരാളെ എന്തുകൊണ്ട് ജഡ്ജി ആക്കുന്നില്ല എന്നുള്ള കാര്യം അത് വെളിപ്പെടുത്താമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു വ്യക്തിയുടെ അന്തസ്സിനെ ബാധിക്കുന്ന ഒരു പ്രശ്നം അതിനകത്തുണ്ട്. പ്രത്യക്ഷത്തിലുണ്ടായ ഇടപെടലുകൾക്ക് അപ്പുറത്ത് ഏതെങ്കിലും ജഡ്ജിയെ അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസിനെ സ്വാധീനിച്ച് സ്വന്തം കാര്യം നടത്താൻ എക്സിക്യൂട്ടീവ് ശ്രമിച്ച അനുഭവങ്ങൾ താങ്കൾക്കുണ്ടോ? ജുഡീഷ്യൽ കാര്യത്തിൽ ഒരിക്കലും എനിക്കുണ്ടായിട്ടില്ല. വേറെ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെന്ന് അറിയാൻ പറ്റില്ല. പക്ഷേ പൊതുവേ എൻ്റെ ഒരു നിരീക്ഷണം ഞാൻ പറയാം, വ്യക്തിപരമായിട്ട് എനിക്ക് ഒരിക്കൽ പോലും ഒരു സ്വാധീനമോ സമ്മർദ്ദമോ രണ്ടും ഉണ്ടായിട്ട്. താങ്കളുടെ മേൽ വ്യക്തിപരമായി ഉണ്ടായ സ്വാധീനമല്ല, ഏതെങ്കിലും ചീഫ് ജസ്റ്റിസിനെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജഡ്ജിമാരെ അങ്ങനെ സ്വാധീനിക്കാനായി എക്സിക്യൂട്ടീവ് ശ്രമിക്കുന്നതിൻ്റെ ഉദാഹരണങ്ങളുണ്ടോ എന്നാണ്. അങ്ങനെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹമുണ്ട്, ആ കാര്യം ശരിയാണ്. അതിനോട് എനിക്ക് നോ പറയാൻ പൂർണ്ണമായിട്ടും പറ്റില്ല. കോടതികൾ പലപ്പോഴും വാർത്താ കേന്ദ്രമാവുന്നുണ്ട്. ഒരു കോടതി വിധി ഉണ്ടായാൽ അതിൻ്റെ അന്തസത്തയിൽ അത് നടപ്പാക്കുന്നു എന്ന് ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്വം കൂടി കോടതിക്കില്ലേ? അതോ അത് എക്സിക്യൂട്ടീവിൻ്റെ മാത്രം ഉത്തരവാദിത്വമാണ്? കോടതിയെ സംബന്ധിച്ചിടത്തോളം കോടതിയുടെ മുമ്പിൽ വരുന്ന ഒരു കേസിൻ്റെ ന്യായാന്യായങ്ങൾ പരിശോധിച്ച് ഒരു വിധി പ്രസ്താവിക്കുന്നു. ആ വിധി പ്രസ്താവിച്ചു കഴിഞ്ഞാൽ ആ വിധി നടപ്പാക്കേണ്ട ഉത്തരവാദിത്തം എക്സിക്യൂട്ടീവിനാണ്. അത് നടപ്പാക്കിയില്ല എന്നുണ്ടെങ്കിൽ എക്സിക്യൂട്ടീവിനെതിരെ നടപടിയെടുക്കാൻ മാത്രമേ ഇപ്പോഴത്തെ നിലവിലുള്ള സംവിധാനമുള്ളൂ. പക്ഷേ അവിടെ പ്രായോഗികതയുടെ പ്രശ്നമാണ് പലപ്പോഴും ഇപ്പോൾ ഭരണകൂടം ഉന്നയിക്കുന്നത്. ശബരിമലയുടെ കാര്യത്തിലും താങ്കൾക്ക് അറിയാവുന്നതാണ്, പ്രായോഗികമായി നോക്കുമ്പോൾ ആ വിധി നടപ്പാക്കിയാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ നിയമ സമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, അവിടുത്തെ ഇക്കോണമിയെ തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെയെങ്കിൽ ആ കോടതി വിധി നടപ്പാക്കാതിരിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ശബരിമല എന്ന് പറയുന്നുള്ള വിഷയം പറയുമ്പോൾ തന്നെ ഞാൻ വളരെ വ്യക്തമായിട്ട് പറയട്ടെ, അത് കോടതിയുടെ മുമ്പായിരിക്കുന്ന ഒരു വിഷയമാണ്. കോടതിയുടെ മുമ്പായുള്ള വിഷയമായതുകൊണ്ട് ആ വിഷയത്തെ സംബന്ധിച്ച് ഞാൻ സംസാരിക്കില്ല. പക്ഷേ എന്നോട് ചോദിച്ച ആശയത്തെ സംബന്ധിച്ച് എൻ്റെ അഭിപ്രായം ഞാൻ പറയാം. നിയമം എന്തിനു വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്? നിയമത്തിന് രണ്ട് ഉദ്ദേശങ്ങളാണ് ഉള്ളത്. ഒന്ന്, സമൂഹത്തിൽ ക്രമം ഉണ്ടാക്കുക. രണ്ട്, സമൂഹത്തിൽ അക്രമം ഒഴിവാക്കുക.
അങ്ങനെ ഉണ്ടാക്കുന്ന നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്ന കോടതിയുടെ മനസ്സിലും ഈ ചിന്ത ഉണ്ടാവണം. എന്ത് അക്രമം അല്ലെങ്കിൽ ഡിസോർഡർ, എന്ത് ഡിസോർഡർ ഒഴിവാക്കാനാണ് ഈ രാജ്യം ഒരു നിയമം ഉണ്ടാക്കിയത്, എന്ത് ക്രമം ഉണ്ടാക്കാനാണ് ഈ രാജ്യം നിയമം ഉണ്ടാക്കിയത്. കോടതി മാത്രമല്ല ഈ ജനങ്ങളുടെ താല്പര്യത്തിൻ്റെ കസ്റ്റോഡിയൻ, അവർക്ക് അവന് കുത്തകയൊന്നുമില്ല. ഈ നിയമം ഉണ്ടാക്കുന്നവർ കോടതിയേക്കാളും കൂടുതൽ ജനങ്ങളുടെ താല്പര്യങ്ങൾ അറിയാവുന്നവരാണ്. കാരണം അവർ ജനങ്ങളുടെ വോട്ട് മേടിച്ചു വന്നവരാണ്. ജഡ്ജിമാർ ജനങ്ങളുടെ വോട്ട് മേടിച്ചു വന്നവരല്ല. ആ ജനങ്ങളുടെ പ്രതിനിധികൾ എന്ന് പറയുമ്പോൾ തന്നെ അവർ ഏതെല്ലാം തരത്തിലുള്ള പശ്ചാത്തലത്തിൽ നിന്നവർ, ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഡെമോക്രാറ്റിക് സെറ്റപ്പിൽ അനുസരിച്ച്, ഒരു ജനാധിപത്യ സംവിധാനം, ഇപ്പോഴത്തെ നിയമങ്ങളനുസരിച്ച് റിസർവേഷൻ നോക്കുന്നുണ്ട്, സ്ത്രീകൾ നോക്കുന്നുണ്ട്, റീജിയൻ നോക്കുന്നുണ്ട്, ജനസംഖ്യ നോക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലുള്ള ഇന്ത്യയുടെ വൈവിധ്യങ്ങളെ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു സംവിധാനമാണ് ഇപ്പോഴത്തെ നിയമനിർമ്മാണ സഭകൾ അല്ലെങ്കിൽ പാർലമെൻറ്. അപ്പോൾ അവരുണ്ടാക്കുന്ന നിയമങ്ങൾ, ആ നിയമങ്ങളുടെ പിന്നിൽ ഈ വൈവിധ്യങ്ങളും അവരുടെ സമൂഹത്തിൽ നിലവിലുള്ള ധാർമ്മികതയും സമൂഹത്തിലെ ക്രമവും സമൂഹത്തിലെ ക്രമക്കേടും രണ്ടും അവർക്കറിയാം. അത്രയെങ്കിലും കോടതി അത് കൺസിഡർ ചെയ്യണം. അത് പരിഗണിക്കാനുള്ള ഉത്തരവാദിത്വം കോടതി കൂടി ഉണ്ട് എന്ന് താങ്കൾ പറയുമ്പോൾ, എല്ലാ വശങ്ങളും കേട്ട് എല്ലാ വാദങ്ങളും പരിഗണിച്ചാണ് കോടതി ഒരു വിധി പ്രസ്താവിച്ചത്. അല്ലാതെ ഒരു ദിവസം ഒരു വാദം മാത്രം കേട്ടിട്ട് കോടതി വിധി പ്രസ്താവിക്കുകയായിരുന്നില്ല. അങ്ങനെ ഉണ്ടായ ഒരു വിധി അംഗീകരിക്കാൻ എല്ലാവരും തയ്യാറാവേണ്ടത് മറിച്ചൊരു ഭാഗത്ത് നോക്കിയാൽ, എൻ്റെ ഒരു വ്യക്തിപരമായ നിരീക്ഷണം ഞാൻ എപ്പോഴും ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയെ പോലുള്ള ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഇത്രയേറെ വൈവിധ്യങ്ങളോടുകൂടിയ ഒരു പശ്ചാത്തലത്തിൽ നിയമങ്ങൾ നിർമ്മിക്കപ്പെടുമ്പോൾ അത് വ്യാഖ്യാനിക്കുന്ന കോടതിയിലും ആ വൈവിധ്യത്തിൻ്റെ സൂചനകളും ഉണ്ടാവണം. എപ്പോഴും സാധിച്ചൊന്നും വരില്ല. അങ്ങനെ ഒരു വൈവിധ്യം ഉണ്ട് അത് തീരുമാനിക്കുന്ന കോടതിക്ക് എന്ന് കാണുകയാണെങ്കിൽ കോടതിക്ക് തന്നെ ഇതിൻ്റെ വിവിധ വശങ്ങൾ അറിയാൻ പറ്റും. ഈ വൈവിധ്യങ്ങളെക്കുറിച്ച് അറിയാത്ത ജഡ്ജിമാരത് തീരുമാനിക്കുമ്പോഴാണ് പലപ്പോഴും പല കാര്യങ്ങളും ഒരുപക്ഷെ വിട്ടുപോകുന്നത്. ഒരുപക്ഷെ കൂടുതൽ വൈവിധ്യമുള്ള ഒരു പാനലായിരുന്നുവെങ്കിൽ മറ്റൊരു വിധി നിർണയം ഉണ്ടാകുമായിരുന്നു എന്ന് നമുക്ക് പറയാവുന്നതാണ്. ഒരു മറുചോദ്യം ഒരുപക്ഷെ ചോദിക്കാം, വക്കീൽമാർ വാദിച്ചില്ലെന്ന്. വക്കീൽമാർ വാദിക്കുക എന്ന് പറയുന്നതും ഇതിനെക്കുറിച്ച് വ്യക്തമായ അറിവ്, പ്രാദേശികമായ അറിവുകൾ അല്ലെങ്കിൽ പിന്നെ ആ വിഷയവുമായി ബന്ധപ്പെട്ട മറുവശങ്ങൾ അറിയാവുന്ന, മറുവശങ്ങളുടെ ചിന്തകളുള്ള ആളുകളും കൂടെ കൂടിയ ഒരു 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 സമിതി, കോടതി, ഒരു അംഗങ്ങളുള്ള ബെഞ്ച്, അങ്ങനെയുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ കൂടുതൽ ആലോചനകൾ നടക്കും. ഒരു ജഡ്ജ്മെൻ്റ് എപ്പോഴും ഉണ്ടാകുന്നത് കേട്ട വാദങ്ങൾ ജഡ്ജിമാർ തമ്മിൽ ചർച്ച ചെയ്ത് അതിനുശേഷമാണ് ഒരു വാദം ഉണ്ടാകുന്നത്, ഒരു വിധി ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സംവിധാനം ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ കൂടി അതിൻ്റെ കൗണ്ടർ വശങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുമായിരുന്നു എന്നുള്ള പല വിധികളെയും കുറിച്ച് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ശബരിമലയുടെ കാര്യത്തിൽ തന്നെ ആദ്യം ആ ബെഞ്ചിലുണ്ടായിരുന്ന താങ്കൾ പിന്നീട് ഉണ്ടായില്ല. എന്താണ് സംഭവിച്ചത്? ഓരോ കാലഘട്ടങ്ങളിൽ കോടതി ചീഫ് ജസ്റ്റിസാണ്, മാസ്റ്റർ ഓഫ് റോസ്റ്റർ എന്ന് പറയുന്നത്. ഓരോ കാലഘട്ടങ്ങളിൽ കോടതികൾ പിന്നെ ബെഞ്ചുകൾ പുനഃസംഘടിപ്പിക്കും, മാറ്റും, വിഷയങ്ങളനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അതിനകത്ത് തെറ്റൊന്നുമില്ല. പക്ഷേ എന്തുകൊണ്ട് ഞാൻ മാറി എന്നുള്ളതോ മാറ്റി എന്നുള്ളതോ എനിക്കിപ്പോഴും വ്യക്തമല്ല. അതിനകത്ത് ഞാൻ മാറ്റപ്പെട്ടു എന്നുള്ളത് അത് ചരിത്രം തെളിയിക്കേണ്ട ഒരു സംഭവമാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആ കോടതി പരിഗണിച്ച കാലഘട്ടത്തിൽ ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ വ്യക്തമായിട്ട് പറയുകയും ചെയ്തിരുന്നതാണ്. ഇപ്പോൾ രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ ഭരണകൂടങ്ങൾ പറയും നടപ്പാക്കാവുന്ന വിധികളുണ്ട്, നടപ്പാക്കാൻ കഴിയാത്ത വിധികളുണ്ട്. അപ്പം സുപ്രീം കോടതി ആയാലും ഹൈക്കോടതി ആയാലും അങ്ങനെയാണ് അവരതിനെ വേർതിരിക്കുന്നത്. അപ്പോൾ നടപ്പാക്കാനാവുന്ന വിധികൾ മാത്രമേ സുപ്രീം കോടതി പുറപ്പെടുവിക്കാവൂ എന്നാണോ താങ്കൾ സൂചിപ്പിക്കുന്നത്? വിധി നടപ്പാക്കാൻ കഴിയുകയോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് എക്സിക്യൂട്ടീവാണ്. കോടതിയെ സംബന്ധിച്ചിടത്തോളം നിയമം വ്യാഖ്യാനിച്ചു, നിയമത്തിൽ എന്താണ് ഈ അവസ്ഥയെക്കുറിച്ച് പറയുന്നത് എന്നുള്ള വിധി പ്രസ്താവന. നടപ്പാക്കാനുള്ള ഉത്തരവാദിത്വമാണല്ലോ ഭരണകൂടങ്ങൾക്കുള്ളത്, വ്യാഖ്യാനിക്കാനാവില്ലല്ലോ. ഉത്തരവാദിത്വം ഭരണകൂടങ്ങൾക്കാണ്. വിധി നടപ്പാക്കാനാവില്ല എന്നുണ്ടെങ്കിൽ രണ്ട് മാർഗങ്ങളാണ് അവരുടെ മുമ്പിലുള്ളത്. ഒന്ന്, ആ വിധി നടപ്പാക്കാൻ പറ്റാത്തതിൻ്റെ കാരണങ്ങൾ കോടതിയെ ധരിപ്പിച്ച് പുനഃപരിശോധനയ്ക്ക് ആവശ്യപ്പെടാം, കൂടുതൽ വ്യക്തതയ്ക്ക് ആവശ്യപ്പെടാം, കൂടുതൽ പിന്നെ അത് വീണ്ടും അത് പിന്നെ ആരെങ്കിലും ഒരു ഒരു തിരുത്തൽ ഹർജി കൊടുക്കാം. അങ്ങനെ ഒരു മൂന്ന് നാല് വശങ്ങളിലൂടെ ചെയ്യാൻ സാധിക്കും. ഭരണഘടനാ ബെഞ്ച് ഒരു തീർപ്പ് കൽപ്പിച്ചാൽ പൊതുവേ ഇത്തരം റിവിഷൻ ഹർജികളിൽ കാര്യമായ ഫലമൊന്നും ഉണ്ടാവാറില്ലല്ലോ. അതാണല്ലോ നമ്മുടെ മുമ്പിലുള്ള പ്രീസിഡൻറ്റ്. ആദ്യം പരിഗണിച്ച ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കാൻ വിട്ടുപോയതോ പരിഗണിക്കേണ്ടിയിരുന്നതോ അല്ലെങ്കിൽ കോടതിയുടെ മുമ്പാകെ കൊണ്ടുവരാൻ പറ്റാത്തതോ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഭരണഘടനാ ബെഞ്ചിനെ ബോധ്യപ്പെടുത്തുകയാണെങ്കിൽ, കാരണം കോടതി എപ്പോഴും ഒരു തുറവയാണ്, ഒരിക്കലും കോടതിയിൽ അടഞ്ഞ അധ്യായമല്ല. ആ തുറവയുടെ ഭാഗമാണ് സുപ്രീം കോടതിയുടെ ക്യൂറേറ്റീവ് പെറ്റീഷൻ എന്ന് പറയുന്നത്. ഒരു വിധി പ്രസ്താവിച്ചു, അതിൻ്റെ റിവ്യൂവും തള്ളി, അതിനുശേഷമാണ് ഒരു ക്യൂറേറ്റീവ്. അത് തന്നെ ഇന്ത്യൻ സുപ്രീം കോടതിയുടെ ഏറ്റവും വലിയ ഒരു ഒരു വലിയൊരു ഒരു ഒരു ക്വാളിറ്റിയാണത്. കാരണം ഒരു തരത്തിലും
യാതൊരു വീഴ്ചയും നീതിയുടെ കാര്യത്തിൽ സംഭവിക്കാൻ പാടില്ല എന്നുള്ളതുണ്ട്. സംസ്ഥാനത്തെ അവസ്ഥ കൃത്യമായി മനസ്സിലാക്കി അത് കോടതിയെ ബോധിപ്പിക്കുകയും ആ വിധിക്ക് മാറ്റം വേണമെങ്കിൽ അതിനായി വാദിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനുണ്ടായിരുന്നു. അതാണ് കോടതി കോടതിക്ക് മുമ്പാകെ ചെയ്യുന്ന ഒന്നാമത്തെ. രണ്ടാമത്തെ, ഈ വിധിയുടെ അടിസ്ഥാനം എടുത്തു കളയുന്ന നിയമങ്ങളുണ്ടാക്കാം. നമ്മുടെ ഓരോ കോടതി വിധി മറികടക്കാൻ വേണ്ടിയിട്ട് ആ വിധിയുടെ ബേസിസ് തന്നെ എടുത്തു കളയുന്ന പുതിയ നിയമം നിർമ്മാണം നടത്തും. ജെൻഡർ ഇക്വാലിറ്റി പോലെ മൗലികാവകാശങ്ങളെ ബാധിക്കുന്നതാണ് ഈ വിധിയെങ്കിൽ ആ തരത്തിൽ ഒരു തിരുത്തലിന് സാധ്യതയുണ്ടോ? നിയമം നിർമ്മിക്കുന്നവർക്ക് മൗലികാവകാശങ്ങൾ അറിയാൻ പാടില്ല എന്ന് ജോണി വിശ്വസിക്കുന്നുണ്ടോ? നിയമം നിർമ്മിക്കുന്നവർക്കും അറിയാം. നിയമം നിർമ്മിക്കുന്നവരും ഭരണഘടനാപരമായിട്ടുള്ള സത്യപ്രതിജ്ഞ എടുത്തിട്ട് തന്നെയാണ് അവരവിടെ നിയമസഭ അല്ലെങ്കിൽ പാർലമെൻറ്റിലെ അംഗങ്ങളാവുന്നത്. അത് അതിനനുശേഷം അവിടെ നിന്ന് എക്സിക്യൂട്ടീവിലേക്ക് വരുന്നവരും അവരും ഭരണഘടനയിൽ തന്നെ അനുസൃതമായ സത്യപ്രതിജ്ഞ ചെയ്തിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ അവർക്കും ഭരണഘടന മനസ്സിലാക്കാനും ഭരണഘടനാപരമായി ഈ രാജ്യത്തെ നയിക്കാനും ആയിട്ടുള്ള ഉത്തരവാദിത്തം അവർക്കുണ്ട്. അത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് അവർ വീണ്ടും നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. എത്രയോ വിധികൾ ഇപ്രകാരം പിന്നെ കോടതി വിധിയുടെ അപ്രായോഗികത മാനിച്ചിട്ട് അല്ലെങ്കിൽ കോടതി വിധിയിൽ നടപ്പാക്കാൻ പറ്റാത്ത ഗൗരവമായ രാജ്യത്തെ അല്ലെങ്കിൽ സംസ്ഥാനത്തെ പ്രശ്നങ്ങൾ കണ്ടിട്ട് എത്രയോ നിയമങ്ങൾ പിന്നീട് നിയമസഭകളും ഇപ്പോൾ ഒരു വിശ്വാസത്തിൻ്റെ ഉണ്ടാക്കിയിരിക്കുന്നു. ഇപ്പോൾ വിശ്വാസത്തിൻ്റെ പ്രശ്നമായിട്ട് മുത്തലാഖ് വിധി താങ്കൾ കൂടി ഉൾപ്പെട്ട ബെഞ്ചിൽ നിന്നാണ്, താങ്കളാണ് ആ ഭൂരിപക്ഷ വിധിക്ക് കാരണക്കാരൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ ആ വിധിയിലുണ്ടായ ഒരു സമീപനമല്ലേ അപ്പോൾ ഈ ശബരിമല കാര്യത്തിൽ ഉണ്ടാവേണ്ടത്? അത് തമ്മിലൊരു ഒരു വൈജാത്യം ഞാൻ കാണുന്നുണ്ട്. മുത്തലാഖിനെ കുറിച്ച് പറയാം. കാരണം ജോണി ചോദിക്കുന്ന ചോദ്യം വിശ്വാസവും ഭരണഘടനയുമായി ബന്ധപ്പെട്ടാണ്. ഭരണഘടന എന്നുള്ളത് എന്താണ്? ഭരണഘടന എന്നുള്ളത് ഭരണത്തിൻ്റെ ഘടനയാണ്. എന്താ ഭരണത്തിൻ്റെ ഘടന? ഒരു രാജ്യത്തെ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഭരണം. ആ ജനങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് എന്താ? ആ ജനങ്ങൾ ഏത് മതത്തിൽ വിശ്വസിക്കാനും ആ മതം അനുസരിച്ച് ജീവിക്കാനും ആ മതം പ്രചരിപ്പിക്കാനുള്ള അവകാശം. ഇത്രയേറെ തുറമയുള്ള ഒരു മതനിരപേക്ഷത അല്ലെങ്കിൽ മതേതരത്വം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഈ ലോകത്ത് വേറെ ഒരു രാജ്യത്തിനുമില്ല. എല്ലാ മതങ്ങളെയും സ്നേഹിക്കുകയും ആ മതങ്ങളിലുള്ള നന്മയെ അംഗീകരിക്കുകയും ആ നന്മയനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ആളുകൾക്ക് കൊടുക്കുകയും ചെയ്യാന്നുള്ള ഇപ്പോൾ ഒരു അറിയപ്പെടുന്ന വിശ്വാസി ആയതുകൊണ്ടാണോ ഈ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ സൂക്ഷ്മത വേണം എന്ന് വാദിക്കുന്നത്? വിശ്വാസം ഇല്ലാത്തവർക്കും അവകാശങ്ങളുണ്ടല്ലോ. വിശ്വാസം ഇല്ലാത്തവർക്കും തീർച്ചയായിട്ടും, ഞാൻ വിശ്വാസി ആയതുകൊണ്ട് മാത്രമല്ല, പക്ഷേ എൻ്റെ വിശ്വാസത്തിന് ഭരണഘടന നൽകുന്ന സംരക്ഷണം എന്താണ് എന്നതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായി ബോധ്യമുള്ളതുകൊണ്ടാണ് ഇത് പറയാൻ കാരണം. ഞാൻ വീണ്ടും മുത്തലാഖിലേക്ക് വരാം. മുത്തലാഖിനകത്ത് അപ്പം ഭരണഘടന അനുസൃതമായിട്ട് ശരിയത്ത് എന്ന് പറയുന്ന നിയമം വ്യക്തി നിയമമാണ് എന്ന് ഈ അംഗീകരിക്കപ്പെട്ട അല്ലെങ്കിൽ പാർലമെൻറ്റ് പാസ്സാക്കിയ ഭരണഘടന വരുന്നതിന് മുമ്പ് ഉണ്ടാക്കിയ നിയമം, അത് പാർലമെൻറ്റ് അന്ന് നിലവിലുണ്ടായിരുന്ന നിയമമാണ്. ആ നിയമം ശരിയത്ത് എന്നുള്ളത് മുസ്ലിമിൻ്റെ വ്യക്തി നിയമമാണ് എന്ന് നിർവചിക്കപ്പെട്ട് കഴിഞ്ഞു. അതിനെക്കുറിച്ച് ആർക്കും തർക്കമില്ല. അപ്പോൾ ശരിയത്ത് വ്യക്തി നിയമമാണെന്നുണ്ടെങ്കിൽ ആ ശരിയത്ത് എന്നുള്ളതിനകത്ത് ഖുറാനാണ്. അപ്പോൾ ഖുറാന് വിരുദ്ധമായിട്ടോ ഒരു ശരിയത്ത് നിയമമില്ല. അപ്പോൾ അതുകൊണ്ടാണ് വ്യക്തമായിട്ട് ഞാൻ ഭരണഘടനയിൽ അകത്ത് നിന്നുകൊണ്ട് തന്നെ ഖുറാനിൽ മുത്തലാഖിനെ കുറിച്ച് എന്ത് പറയുന്നു. അത് വളരെ ഒരു ഏറ്റവും സേഫായിട്ടുള്ളൊരു ഒരു പാത്തായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മുത്തലാഖ് വിധിക്ക് വലിയ എതിർപ്പ് ഉണ്ടായിരുന്നത്. കാരണം ഭരണഘടനയും ഭരണഘടനാനുസൃതമായി ഉണ്ടാക്കപ്പെട്ട ശരിയത്ത് നിയമവും ആ രണ്ടും സുരക്ഷിതമായി വ്യാഖ്യാനിച്ചുകൊണ്ടും അതിൻ്റെ മാന്യതയും അന്തസ്സും ഉയർത്തിപ്പിടിച്ചുകൊണ്ടും ഭരണഘടനയിലെ പൗരന്റെ വിശ്വാസ സ്വാതന്ത്ര്യം സംരക്ഷിച്ചുകൊണ്ടുള്ളൊരു വിധിയായിരുന്നു. എന്ന് പറഞ്ഞാൽ മതവിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും ഒക്കെ കൊടുക്കേണ്ട പരിഗണന കൊടുത്താണ് ഈ മുത്തലാഖിൻ്റെ കാര്യത്തിൽ വിധി ഉണ്ടായത് എന്നാണ്. ഇപ്പോൾ എന്തായാലും ശബരിമലയുടെ കാര്യത്തിൽ കേരളം ആകെ കുഴഞ്ഞു മറിഞ്ഞിരിക്കുകയാണ്. സമൂഹത്തിൽ തന്നെ ഒരുപാട് വേർതിരിവുകൾ ഉണ്ടാവുന്നു. അതൊരു ഒരു ക്രമസമാധാന പ്രശ്നം പോലെ വളർന്നു വരികയുമാണ്. അതിന് ഈ കോടതിയിൽ കൂടെ തന്നെ ഒരു പരിഹാരം സാധ്യമാണ് എന്നാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? കോടതിയെ കാര്യങ്ങൾ ധരിപ്പിക്കുന്നതനുസരിച്ചിരിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, കോടതി എപ്പോഴും ഒരു തുറമയോടിരിക്കുന്ന തുറന്ന പുസ്തകമാണ്. ആ കോടതിക്ക് ഏത് വിധി പുനഃപരിശോധിക്കാനും ഏത് വിധിയെക്കുറിച്ചൊരു ഒരു പുതിയ വീക്ഷണം ഉണ്ടാകാനും യാതൊരു ബുദ്ധിമുട്ടുമില്ല. തീർച്ചയായും സർക്കാരിന് അതേക്കുറിച്ച് ആലോചിക്കാമായിരുന്നു. മറുഭാഗത്ത് സുപ്രീം കോടതിയിൽ നിന്നൊരു വിധി ഉണ്ടായി, അത് നടപ്പാക്കാൻ സർക്കാർ ശ്രമിക്കുന്നു. അതിനെ എതിർക്കുന്നതിനെ എങ്ങനെയാണ് ന്യായീകരിക്കുക? ഈ ശബരിമലയും കേരളവും നിലവിലുണ്ടായ വിധിയും ഇപ്പോഴുള്ള റിവ്യൂ, ഈ നാല് വിഷയങ്ങൾ മാറ്റിവെച്ചിട്ട് അതിൻ്റെ പിന്നിലുള്ള ആശയത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ചു. അതെ, കുറച്ച് സങ്കീർണമായ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടുകൂടിയാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ ഹൈക്കോടതിയിൽ നിന്ന് തന്നെ ഒരുപക്ഷെ സുപ്രീം കോടതി വിധിക്ക് വിപരീത തരത്തിലുള്ള സന്ദേശങ്ങൾ ഓരോ ദിവസവും കിട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആകെ ഒരു ആശയക്കുഴപ്പം ഈ കാര്യത്തിലുള്ളതുകൊണ്ടാണ്. ആശയപരമായിട്ട് പ്രതികരിക്കുമ്പോൾ ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ, അത് കോടതി എന്നുള്ളത് കോടതിയെ ഒരു തുറവിയോടുകൂടി സമീപിക്കാൻ, കോടതിയുടെ മുമ്പാകെ കാര്യങ്ങൾ വ്യക്തമായി അവതരിപ്പിക്കാൻ സാധിച്ചാൽ കോടതിക്ക് അത് പുനഃപരിശോധിക്കാം. ഒന്ന്. രണ്ടാമത്തെ, എന്നിട്ടും കോടതിക്ക് അത് പുനഃപരിശോധിക്കുന്നില്ല, വീണ്ടും
ജനങ്ങളുടെ പിന്നെ വികാരം ഏതെങ്കിലും ഒരു നിയമം നിയമത്തെ സംബന്ധിച്ചുള്ള വ്യാഖ്യാനത്തിന് എതിരാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അടുത്ത നടപടി ജനങ്ങളുടെ പ്രതിനിധികളുടെ അല്ലെങ്കിൽ ജനങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാരിൻ്റെ മുമ്പിലുള്ളത് നിയമനിർമ്മാണം നടത്തുക എന്നുള്ളതാണ്. എക്സിക്യൂട്ടീവിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ സമ്മർദ്ദത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. അതുപോലെ തന്നെ ഒരു സമ്മർദ്ദമാണ് ഇപ്പോൾ പൊതുസമൂഹത്തിൽ നിന്നുണ്ടാവുന്നത്. ഇപ്പം മാധ്യമങ്ങൾക്ക് മേലുണ്ട്, ജുഡീഷ്യറിയുടെ മേലുണ്ട്. അവർ ഒരു വിധി നിർണയിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതാണ് ശരി എന്ന് അവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനൊപ്പം നിന്നില്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കണം എന്നതാണ് നില. ആ ഒരു സമ്മർദ്ദം ജുഡീഷ്യറിയിലേക്ക് വന്നിട്ടുണ്ടോ? ജുഡീഷ്യറിയിലേക്ക് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയാൻ ഞാൻ ആളല്ല. ഒരു സുപ്രീംകോടതി എന്നുള്ള സുപ്രീംകോടതി ജഡ്ജി എന്നുള്ള നിലയ്ക്ക് എനിക്ക് സമ്മർദ്ദം ഉണ്ടായിട്ടില്ല. കാരണം എനിക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും നോക്കാനില്ല. പക്ഷേ ഞാനൊരു ഒരു സാധാരണ ഒരു ഉദാഹരണം പറയാം. ഇപ്പം നമ്മുടെ നാട്ടിൽ എവിടെയും സംഭവിക്കുന്നത് ഒരു ക്രിമിനൽ കേസ് ഉണ്ടായാൽ ഉടനെ തന്നെ ആദ്യം എന്താ പോലീസുകാർ ഇപ്പോൾ ചെയ്യുന്നത്? ആദ്യം പോലീസുകാർ ചെയ്യുന്നത് ഒരു പ്രതിയെ പിടിച്ചു, പ്രതിയെ ഒരു പത്രസമ്മേളനം നടത്തി, ജനങ്ങളുടെ മുമ്പാകെ പത്രസമ്മേളനത്തിൽ പ്രതിയെ അവതരിപ്പിച്ചു, എന്നിട്ട് പ്രതി ചെയ്ത കുറ്റം എന്താണെന്ന് പ്രതി സമ്മതിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ക്ലൗഡ് അങ്ങനെ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് ഒരു പ്രതിയെ സംബന്ധിച്ച്. അപ്പോൾ ജനങ്ങളുടെ മുമ്പായ ഒരു വ്യക്തി കുറ്റം ചെയ്തു എന്ന് സ്ഥാപിച്ചതിന് ശേഷമാണ് ഈ പ്രതി ഒരു ജാമ്യാപേക്ഷകളും കൊടുക്കാൻ പോകുന്നത്. പ്രതിക്കെതിരെ ഒരു ജനവികാരം ഉണ്ടാക്കിയതിന് ശേഷമാണ് ജനവികാരമല്ല, ജനങ്ങളുടെ മുമ്പിൽ വിധി സ്ഥാപിച്ചു കഴിഞ്ഞു. ആര്? ഈ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നവർ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ്. എക്സിക്യൂട്ടീവിൻ്റെ പറയാനുള്ള പ്രോസിക്യൂഷൻ ഒരു ജനങ്ങളുടെ മുമ്പായ ഒരു വിധിച്ചു കഴിഞ്ഞു. ഇയാളാണ് കുറ്റക്കാരൻ, ഇയാൾ ഈ തെറ്റാണ് ചെയ്തത്, ഈ തെറ്റ് ഇയാൾ സമ്മതിച്ചു, ഇത്രയും തെളിവുകളുണ്ട്, ഇത്രയും പറഞ്ഞു കഴിഞ്ഞു. ഇതിനുശേഷം അയാൾക്ക് ഭരണഘടന ഈ ഒരു വ്യക്തി കുറ്റം ചെയ്ത പോലും ആ വ്യക്തി ചെയ്ത കുറ്റത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ പോലും ആ വ്യക്തിക്ക് നമ്മുടെ രാജ്യത്തെ ഭരണഘടനയും ഭരണഘടന അനുശാസിക്കുന്ന നിയമങ്ങളും അനുസരിച്ച് ഒട്ടേറെ സംരക്ഷണങ്ങളുണ്ട്. ആ സംരക്ഷണങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തി എന്ന് കോടതിയിൽ പോയിരുന്നത് പാവം ഒരു മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ ജാമ്യാപേക്ഷ നൽകി. ഈ മജിസ്ട്രേറ്റിൻ്റെ ജാമ്യാപേക്ഷയിൽ ഉത്തരവെഴുതാൻ ചങ്കുറപ്പുണ്ടാവില്ല. കാരണം ജനം ഈ മജിസ്ട്രേറ്റിനെ കല്ലെറിഞ്ഞു കൊല്ലും. അത് ജനത്തിൻ്റെ കുഴപ്പമാണോ? മജിസ്ട്രേറ്റിൻ്റെ കുഴപ്പമല്ലേ? പുറത്ത് എന്ത് നടന്നാലും അതൊന്നും നോക്കാതെ നിയമത്തിൻ്റെ കണ്ണിലൂടെ മാത്രമല്ലേ മജിസ്ട്രേറ്റ് തീരുമാനമെടുക്കേണ്ടത്? നിയമത്തിൻ്റെ കണ്ണിലൂടെ മാത്രമാണ് മജിസ്ട്രേറ്റ് തീരുമാനം എടുക്കേണ്ടത്. പക്ഷേ മജിസ്ട്രേറ്റിന് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഞാൻ സുപ്രീംകോടതി ജഡ്ജിയും അതിൻ്റെ താഴെ ഹൈക്കോടതി, ഹൈക്കോടതിയുടെ താഴെ ഡിസ്ട്രിക്ട് ജഡ്ജ്, ഡിസ്ട്രിക്ട് ജഡ്ജിൻ്റെ താഴെ സബ് ജഡ്ജ്, സബ് ജഡ്ജിൻ്റെ താഴെ പാവം മജിസ്ട്രേറ്റ്. മജിസ്ട്രേറ്റാണ് ആദ്യത്തെ ജാമ്യാപേക്ഷയായിട്ട് വരുന്നയാൾ. ഈ പാവം മജിസ്ട്രേറ്റിന് നിയമത്തിൻ്റെ കാര്യത്തിലൂടെ മുമ്പിലൂടെ മാത്രം നോക്കിക്കഴിഞ്ഞാൽ ജനം മുഴുവൻ ചുറ്റും നിന്ന് വിധി പ്രസ്താവിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് അതുകൊണ്ട് സാധാരണഗതിയിൽ ആ മജിസ്ട്രേറ്റിന് മുമ്പിലുണ്ടാകുന്ന സമ്മർദ്ദം എന്ന് പറയുന്നത് ആ സമ്മർദ്ദത്തിന് ഒരു വ്യക്തി അടിപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും തെറ്റ് പറയില്ല. കാരണം പൊതുജന മധ്യത്തിൽ ഇത്രയും ഒരു കുറ്റം ചെയ്ത ആൾക്ക് ഈ മജിസ്ട്രേറ്റ് ജാമ്യം കൊടുത്തു. അപ്പോൾ ഒന്നുകിൽ മജിസ്ട്രേറ്റ് അഴിമതിക്കാരനാണ്, അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് സ്വാധീനത്തിന് വശപ്പെട്ടു, അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് സമ്മർദ്ദത്തിന് വശപ്പെട്ടു. എന്നേ സാധാരണ ജനം ചിന്തിക്കുകയുള്ളൂ, എന്നേ ഉപരികോടതിയും ചിന്തിക്കും. അതിപ്പം വളരെ പ്രസക്തമായ ഒരു സാമൂഹിക അവസ്ഥയാണ് താങ്കൾ ചൂണ്ടിക്കാണിച്ചത്. അതിനൊരു മറുവശം കൂടിയുണ്ട്. ഈ നിയമത്തിൻ്റെ പഴുതിലൂടെ സമ്പത്തും അധികാരവും ഉള്ളവർ രക്ഷപ്പെടും എന്നൊരു ധാരണയിലാണ് പൊതുസമൂഹം. അതെങ്ങനെ വന്നു? ഈ കാഴ്ചപ്പാട് വരാൻ കാരണം ഒന്ന് നമ്മുടെ ജനങ്ങളുടെ ഭാഗത്തുമുണ്ട്, രണ്ട് സർക്കാരിൻ്റെ ഭാഗത്തുമുണ്ട്. കഴിവുള്ള അല്ലെങ്കിൽ പ്രഗത്ഭരായ കഴിവെല്ലാവർക്കും ഉണ്ട്. പ്രഗത്ഭരായ അഭിഭാഷകരെ കൊണ്ടുവന്ന് വാദിച്ചു കഴിഞ്ഞാൽ ഒരു കേസ് വിധി പിന്നെ കിട്ടും, നല്ല വിധി കിട്ടും എന്നുള്ളൊരു ധാരണ പലരും കൊടുത്തു. അഭിഭാഷകരുടെ പ്രാഗൽഭ്യം എന്നുള്ളൊരു ഒരു സത്യം തന്നെയാണ്. ഇപ്പോൾ സുപ്രീം കോടതിയിലൊക്കെ വാദിക്കുന്നതിലെ അഭിഭാഷകരുടെ പ്രാഗൽഭ്യത്തെക്കുറിച്ച് വരുമ്പോൾ എനിക്ക് അവരെ സല്യൂട്ട് ചെയ്യാൻ തോന്നി. അങ്ങനെയുള്ള പ്രാഗൽഭ്യമുള്ള വക്കീൽമാർക്ക് ഇന്ന് വക്കീൽമാർ ഈടാക്കുന്ന ഫീസാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത്. അത് ഒരു സാധാരണക്കാരന് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. എത്ര വലിയ ഒരു കേസുണ്ടായാൽ പോലും നീതിയുടെ പക്ഷത്താണെങ്കിൽ പോലും ആ നീതിയുടെ പക്ഷം മനസ്സിലാക്കിക്കാനായിട്ടൊരു വലിയ വക്കീലിനെ സമീപിക്കണമെന്ന് ചോദിച്ചാൽ സാധിക്കില്ല. ഞാൻ സുപ്രീം കോടതിയിൽ തുറന്ന ചോദ്യം ചോദിച്ചിട്ടുണ്ട് അഭിഭാഷകരോട്, പ്രത്യേകിച്ച് നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ കേസ് വരുമ്പോൾ എന്തുകൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ കറപ്റ്റാവുന്നു, അഴിമതിക്കാരാവുന്നു? ഒരു കാരണം ഞാൻ വക്കീൽമാരോട് പറഞ്ഞു, നിങ്ങളാണ് അതിൻ്റെ കുറ്റക്കാർ. കാരണം ഈ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഏതെങ്കിലും തരത്തിലൊരു മേലുദ്യോഗസ്ഥനാൽ പീഡിപ്പിക്കപ്പെട്ട് അന്യായമായി ഒരു ശിക്ഷണ നടപടിക്ക് വിധേയനായി അദ്ദേഹം ഹൈക്കോടതിയിലും അദ്ദേഹം സുപ്രീംകോടതിയിലും കേസ് കൊടുക്കണമെങ്കിൽ എത്ര ലക്ഷം രൂപ മുടക്കേണ്ടി വരും? ഈ കാശ് അദ്ദേഹം ജീവിതകാലം മുഴുവൻ ജോലിയെടുത്താൽ കിട്ടാൻ പോകുന്നില്ല. എങ്ങനെയാ കാശ് ഉണ്ടാക്കും? ആ കാശ് ഉണ്ടാക്കാൻ മറ്റു മാർഗ്ഗങ്ങൾ നോക്കാതെ വഴിയില്ല. അപ്പോൾ സാധാരണക്കാർക്ക് നീതി നിഷേധിക്കുന്ന ഒരു സംവിധാനം ഇവിടെ നിലവിലുണ്ട് എന്നല്ലേ പറയുന്നത്? സാധാരണക്കാർക്ക് നീതി നിഷേധിക്കുന്ന സംവിധാനം അല്ല, സാധാരണക്കാർക്ക് നീതിയുടെ കിട്ടാൻ വിഷമമാണ്, എന്തെങ്കിലും നമുക്ക് സമ്മതിക്കേണ്ടി വരും, ഒരു അതിർത്തി വരെ സമ്മതിക്കേണ്ടി വരും. കാരണം അവർക്ക് അവരുടെ നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം
ഉന്നത ഭരണഘടന അനുവദിച്ചിട്ടുള്ള അറ്റം വരെയും ഫൈറ്റ് ചെയ്യാനായിട്ട് അവരുടെ സംവിധാനം അവർക്കുള്ള അവരുടെ കയ്യിലുള്ള അവസ്ഥ സമ്മതിക്കുന്നില്ല. ഈ പൊതുസമൂഹത്തിൻ്റെ സമ്മർദ്ദങ്ങൾക്ക് അടിപ്പെട്ട് ഒരുപക്ഷെ വിധി പ്രസ്താവിക്കേണ്ടി വരുന്ന മജിസ്ട്രേറ്റുമാരോട് അല്ലെങ്കിൽ ജില്ലാ ജഡ്ജിമാരോടുള്ള ഉപദേശം എന്താണ്? എനിക്ക് അവരോടല്ല ഉപദേശം, എനിക്കുള്ള ഉപദേശം മുതിർന്ന കോടതിയോടാണ്, സുപ്രീം കോർട്ടിനോടാണ്, സുപ്രീം കോടതിയോടും ഹൈക്കോടതിയോടുമാണ്. ഞാൻ അവസാനം എഴുതിയ വിധിന്യായത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്, ഈ പബ്ലിക് കോൺഷ്യൻസും പബ്ലിക് ഒപ്പീനിയനും രൂപപ്പെട്ട് കഴിയുമ്പോൾ അതിന് ഇടയാവുന്ന സമ്മർദ്ദം എന്തുമാത്രമാണ് എന്ന് ഈ പറയുന്ന നമ്മുടെ സുപ്രീം കോടതിയും ഹൈക്കോടതികളും മനസ്സിലാക്കണം. ആ സമ്മർദ്ദം ഉണ്ടാവാതിരിക്കാൻ ഉള്ള സേഫ്ഗാർഡുകൾ സുപ്രീം കോടതി ഏതെങ്കിലും തരത്തിൽ എത്രയും വേഗത്തിൽ ചില മാനദണ്ഡങ്ങൾ നിശ്ചയിക്കണം. ഏത് അവസ്ഥ വരെ ഒരു പബ്ലിക് ട്രയൽ അനുവദിക്കാം അല്ലെങ്കിൽ എവിടെ നിന്നത് തുടങ്ങാം എന്നുള്ള കാര്യത്തെക്കുറിച്ച്. ഇപ്പോൾ ഈ ജനങ്ങളുടെ മുമ്പായ അവതരിപ്പിക്കപ്പെടുന്ന ഈ സമൂഹത്തിൻ്റെ മുമ്പായ അവതരിപ്പിക്കുന്ന ഒരിക്കലും ഒരു പ്രതിയുടെ അവകാശങ്ങൾ ഒരിക്കലും അവതരിപ്പിക്കുന്നില്ല. പ്രതിയുടെ കുറ്റകൃത്യത്തെക്കുറിച്ചുള്ള വീക്ഷണങ്ങൾ മാത്രം അവതരിപ്പിക്കുന്നുള്ളൂ, പ്രതിയുടെ അവകാശത്തെക്കുറിച്ച് ഒരിക്കലും ആരും സംസാരിക്കുന്നില്ല. ഒരു വശം കൂടി ഉണ്ട്, വിക്ടിമിൻ്റെ പ്രശ്നത്തെക്കുറിച്ചും ആരും സംസാരിക്കുന്നത്, ഇതൊന്നുമല്ല സംസാരം. സംസാരം മുഴുവൻ വേറൊരു വശത്തേക്കാണ്. ഞാൻ എപ്പോഴും പറയും കൈ വീശാം, പക്ഷേ എപ്പോഴും എൻ്റെ കൈ ജോണിയുടെ മൂക്കിൽ മുട്ടുന്നു അവിടെ എൻ്റെ സ്വാതന്ത്ര്യം അവസാനിക്കും. അതുപോലെ ആ തരത്തിലുള്ള ഒരു മാധ്യമ സ്വാതന്ത്ര്യം ഈ കാര്യത്തിലും ഒരു പരിമിതിയും നിശ്ചയിക്കേണ്ട സമയം അതിക്രമിച്ചു ഇപ്പോഴത്തെ നമ്മുടെ ഈ മീഡിയയുടെ രീതി കണ്ടിട്ട്.